السلام عليكم، كيف حالكم يا أبنائي؟ എന്തൊക്കെ ഉണ്ട് നിങ്ങളെ വിശേഷങ്ങൾ؟ സുഖം തന്നെയല്ലേ എല്ലാവർക്കും? ആണല്ലേ. നമ്മൾ പുതിയ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്ന ഓർമ്മ ഉണ്ടല്ലോ ഇല്ലേ? നമ്മൾ ഉപചാരവാക്കുകൾ കുറേ നമ്മൾ പഠിച്ചിരുന്നു. അത് നിങ്ങൾ ആരോടെങ്കിലൊക്കെ പറഞ്ഞോ? സലാം പറഞ്ഞോ? സബാഹുൽ ഖൈർ, സബാഹ അന്നൂർ, മസാ അൽ ഖൈർ, മസാ അന്നൂർ, ജസാക്കല്ലാ, ബാറക്കല്ലാ, മിൻ ഫളിക്, ശുക്രൻ, അഫ്വൻ, എന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും അവസരത്തിൽ നിങ്ങൾ ആരോടെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ ഉമ്മാനോടോ ഉപ്പാനോടോ നിങ്ങളെ അഹിനോടോ ഉഖ്തിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറയണം കേട്ടോ. പറയാനാ നമ്മളതൊക്കെ പഠിക്കണത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. എല്ലാവരും ഉപയോഗിക്കണം. പിന്നെ നമ്മൾ ഹാദിഫിൻ്റെ സുഹൃത്തായ സിഞ്ചാവിനെ കുറിച്ച് അങ്ങോട്ട് പാട്ടൊക്കെ പാടി. നല്ല സ്നേഹത്തോടു കൂടി അല്ലേ പാട്ടൊക്കെ പാടി. എന്തായിരുന്നു പാട്ട് പാടീന്? മാഷം നാളെ ഒരു പ്രാവശ്യം പാടി തന്നിരുന്നു. ഹയ്യാ ഹയ്യാ സിഞ്ചാബി, അൻത സദീഖി സിഞ്ചാബി, നകുലു മാഞ്ചാ സിഞ്ചാബി, നൽഅബു ദൗമൻ സിഞ്ചാബി എന്നിങ്ങനെ തുടങ്ങുന്ന പാട്ടൊക്കെ പാടി സിഞ്ചാബിനെ വളരെ സന്തോഷത്തോടു കൂടി അല്ലേ പാട്ടൊക്കെ പാടി അല്ലേ. അങ്ങനെയാണെങ്കിൽ സിഞ്ചാബിനെ കുറിച്ചാണല്ലോ അതിൽ പാടിയത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നാം ക്ലാസ് നിന്ന് പഠിച്ച ചില ആളുകളൊക്കെ ഉണ്ട്, അവരെ കുറിച്ചൊക്കെ പാട്ട് പാടാൻ എന്തൊരു എളുപ്പം. അങ്ങനെയാണെങ്കിൽ ഹയ്യാ ഹയ്യാ സിഞ്ചാബി എന്നാണ് ഇതിലുള്ളത് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിഞ്ചാബിനോട് മാറ്റിക്കൊടുത്താലോ? ആരെയാക്കാം? ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലേ. ആരൊക്കെ ഉണ്ടായിരുന്നേ? റസ്ഫൂർ ഉണ്ടായിരുന്നു, ബബുഹ ഉണ്ടായിരുന്നു, തോ ഊസിനെ ഓർമ്മയില്ലേ? എന്താ തോ ഊസിൻ പറഞ്ഞാൽ? തോ ഊസിൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? മയിൽ അല്ലേ, മയിലിനെ കുറിച്ച്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഈ മൂന്ന് ജീവികളെക്കുറിച്ച് നമ്മൾ പാടി നോക്കിയാലോ നമുക്കൊന്ന്? ഞാൻ നിങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ചുതരാം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ സിഞ്ചാബിൻ്റെ പാട്ട് പോലെയുള്ള ഈ പാട്ട് നിങ്ങൾ, ഞാൻ നിങ്ങളെ കേൾപ്പിക്കും. നിങ്ങൾ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? പാടി നോക്കണം കേട്ടോ. നിങ്ങളൊന്ന് പാടി നോക്കൂ. നല്ല മനോഹരമായ ഈ മൂന്നാളുകളെയും കുറിച്ചുള്ള പാട്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരികയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ നിങ്ങളും പാടി നോക്കണം. അങ്ങനെ എത്ര ജീവികളെക്കുറിച്ചും നമുക്കിങ്ങനെ പാട്ടുണ്ടാക്കാമല്ലോ അങ്ങനെയാണെങ്കിൽ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പാട്ട് കേട്ടു നോക്കാം. ഹയ്യാ ഹയ്യാ ബബുഗായി, അൻത സദീഖി ബബുഗായി, നഅകുൽ മൗസൻ ബബുഗായി, നൽഅബ് ദൗമൻ ബബുഗായി. ഹയ്യാ ഹയ്യാ ബബുഗായി, അൻത ഹബീബി ബബുഗായി, നഅകുൽ ഫനസൻ ബബുഗായി, نفرح دوما ببغائي. هيا هيا عصفوري، أنت صديقي عصفوري، نأكل موزا عصفوري، نلعب دوما عصفوري. هيا هيا عصفوري، أنت حبيبي عصفوري، نأكل عنبا عصفوري، نفرح دوما عصفوري. ഹ
أنت صديقي طاووسي، نأكل فنسا طاووسي، نلعب دوما طاووسي، هيا هيا طاووسي، أنت حبيبي طاووسي، نأكل مانجا طاووسي، നഫ്റഹ് ദൗമൻ തൗസി. പിന്നെ നമ്മൾ ഹാദിഫും സിഞ്ചാബും, എവിടെയാണ് അപ്പോൾ സിഞ്ചാബ് ഉള്ളത്? എവിടെയാണ് സിഞ്ചാബ് ഉള്ളത്? എവിടെയാണ്? ഹാദിഫിൻ്റെ ബൈത്തിലാണ് അല്ലേ. സിഞ്ചാബ് ഹാദിഫിൻ്റെ ബൈത്തിലാണ്. അവിടേക്ക് ആരാ കൊണ്ടുപോയത്? ഹാദിഫ് കൊണ്ടുപോയതല്ലേ. ഹാദിഫ് കൊണ്ടുപോയി. കൊണ്ടുപോയിട്ട് എന്താ ഉണ്ടായത് കൊണ്ടുപോയിട്ട്? നമ്മളതൊക്കെ പറഞ്ഞതല്ലേ. വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ ആളുണ്ട് അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞ് തുടങ്ങിയത് അല്ലേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആരുണ്ട് സിറ്റ് ഔട്ടിൽ? അബൂഹു, അവൻ്റെ ഉപ്പയുണ്ട് അല്ലേ. ഹാദിഫിൻ്റെ ഉപ്പയുണ്ടായിരുന്നു. അങ്ങനെ ആ വീട്ടിൽ അവനെന്ത് ചെയ്തു? അവർ നല്ലോണം സൽക്കരിച്ചൊക്കെ ഉണ്ടോ? നല്ലോണം സൽക്കരിച്ചിട്ടൊക്കെ ഉണ്ടോ അവരെ? എന്തൊക്കെയായിരിക്കും സിഞ്ചാബിന് കൊടുത്തിട്ടുണ്ടാകുക? നമ്മുടെ ഹാദിഫിൻ്റെ വീട്ടിൽ എന്തൊക്കെ ഉള്ളതൊക്കെ അവന് നൽകും അല്ലേ. എന്തൊക്കെ നൽകിയിട്ടുണ്ടാവും? അവൻ്റെ വീട്ടിൽ നല്ല ഒരു തോട്ടമുണ്ട്. നല്ല ഒരു തോട്ടമുണ്ട് അല്ലേ. ആ തോട്ടത്തിൽ നിന്ന് പലതും അവന് ഇഷ്ടപ്പെട്ടതൊക്കെ അവർ കൊടുക്കും അല്ലേ. അങ്ങനെ അങ്ങനെ നല്ല സന്തോഷത്തോടു കൂടിയാണ് സിഞ്ചാബ് ഹാദിഫിൻ്റെ വീട് സന്ദർശിച്ചത്. എല്ലാവർക്കും നല്ല സന്തോഷക്കായി. അങ്ങനെ സിഞ്ചാബിന് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ സമയമായി. അങ്ങനെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് അവനെ എന്ത് ചെയ്യാണ്? മടങ്ങുകയാണ് അല്ലേ. ആ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ മടങ്ങിയപ്പം എന്തുണ്ടായി? അവൻ്റെ ഉപ്പ, ആരുടെ ഉപ്പ? ഹാദിഫിൻ്റെ ഉപ്പ. അപ്പം എന്ത് ചെയ്തു? അവന് സിഞ്ചാബിന് നല്ല ഒരു സമ്മാനമൊക്കെ കൊടുത്തു, ഹദിയൊക്കെ കൊടുത്തു. എന്തായിരുന്നു ഹദിയ? ഹദിയ എന്തായിരുന്നു? അവൻ്റെ തോട്ടത്തിലുള്ള ഹദീഖയിലുള്ള ഒരു സാധനമാണ് ആർക്ക് കൊടുത്തത്? നമ്മുടെ സിഞ്ചാബിന് കൊടുത്തത്. അവൻ അതുമായി എന്താണ്, അവൻ അതും കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി എന്ത് ചെയ്യാണ്? സിഞ്ചാബ്, സിഞ്ചാബ് മടങ്ങുകയാണ്. അവൻ പോവുകയാണ്. എവിടുന്ന്? മിൻ ബൈത്തു ഹാദിഫ്, ഹാദിഫിൻ്റെ ബൈത്തിൽ നിന്ന് പോവുക. എങ്ങനെയാ പോണ്? ബിസ്സുറൂർ, നല്ല സന്തോഷത്തോടു കൂടിയാണ് പോണേ. വെറും കൈയോടെ ഒന്നല്ല, അവൻ്റെ കയ്യിൽ വലിയ ഒരു സാധനമുണ്ട്. അങ്ങനെ അവന് കിട്ടിയ ഹദിയയുമായി അവൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ വീട്ടിലാരുണ്ട്? ഈ അവൻ്റെ മക്കളുണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അല്ലേ. കുഞ്ഞുങ്ങൾക്കും സന്തോഷമായി. കണ്ടു, കുഞ്ഞുങ്ങൾക്ക് നല്ല സന്തോഷമായി. ആ സന്തോഷത്തിൽ വേഗം അടുത്തേക്ക് ഓടിച്ചെന്നു, ഓടിച്ചെന്നു, ഓടിച്ചെന്നിട്ടോ അങ്ങനെ മക്കൾ ചോദിച്ചു, എന്ത് ഈ കാര്യം ചോദിക്കുക? എവിടുന്ന് കിട്ടിയില്ലേ ഇത്? എവിടുന്ന് കിട്ടിയതാ? എവിടുന്ന് കിട്ടിയതാ? ചോദിക്കൂലേ. നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ചോദിക്കൂലേ. നിങ്ങൾ ഉപ്പച്ചി ഉമ്മച്ചി നിങ്ങൾ വീട്ടിലേക്ക് കീസൊക്കെയായിട്ട് സാധനമൊക്കെ വാങ്ങി വരുമ്പോൾ എവിടുന്നാണ്? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതുമയുള്ള സാധനം കൊണ്ടുവരുമ്പം നിങ്ങൾ ചോദിക്കും ആരോട്? നിങ്ങൾ ഉപ്പാനോടോ ഉമ്മാനോടൊക്കെ ചോദിക്കും, ഇതെവിടുന്ന് കിട്ടിയതാ? ആര് തന്നതാ? അപ്പം അങ്ങനെ പറഞ്ഞു തരും നമുക്കല്ലേ. ഞാൻ ഇന്നയാളുടെ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ കുറേ ഇതുപോലെയുള്ളതുണ്ട്, അതിൽ നിന്ന് എനിക്കൊന്ന് തന്നതാ എന്നൊക്കെ പറയും. അതുപോലെ എന്തായിരിക്കും നമ്മുടെ സിഞ്ചാബ് കുട്ടികളോട് പറഞ്ഞത് എന്നൊക്കെ അറിയണ്ടേ? എന്തായിരിക്കും പറഞ്ഞതെന്ന്? എവിടുന്നാണ് കിട്ടിയെന്നൊക്കെ ചോദിക്കുമ്പം നമ്മുടെ ഹാദിഫിൻ്റെ തോട്ടത്തിൽ നിന്നാണ്,
അപ്പൊ ആ തോട്ടത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ നല്ല വ്യക്തമായിട്ട് വിശദമായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമുക്കും അറിയണ്ടേ എന്തൊക്കെയാ പറഞ്ഞു കൊടുത്തതെന്ന്, അല്ലേ? നമുക്ക് നോക്കാം എന്തൊക്കെയാ പറഞ്ഞു കൊടുത്താ. നമുക്കൊന്ന് ആ നമ്മുടെ ആ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. മാതാ നറ മാതാ നറ ഫിൽ മഷ്ഹദ്, ഈ മഷ്ഹദിൽ നിന്ന് ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ആ സിഞ്ചാബ് ഇങ്ങനെ ആ എന്താണ് കയ്യിലുള്ളത്? പേരക്ക, അല്ലേ? അതും കൊണ്ട് ഇങ്ങനെ വരുന്നത് കാണാം, അല്ലേ? പിന്നെന്തൊക്കെയുണ്ട് ചിത്രത്തിൽ? ഹൽ ഹുനാക അഷ്ജാറു, അഷ്ജാറുൻ കബീറ, ഷജറുൻ അഷ്ജാർ, ആ അവിടെ മരങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? മരങ്ങളൊക്കെ ഉണ്ട് ആ ചിത്രത്തിൽ കാണുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണല്ലേ. എന്നിട്ട് അവിടുന്ന് ആ അതിനെ സംബന്ധിച്ച് ഹാദിഫിൻ്റെ തോട്ടത്തിൻ്റെ ചിത്രമാണത്, അല്ലേ? ഹാദിഫിൻ്റെ ആ തോട്ടത്തെക്കുറിച്ച് സിഞ്ചാബ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. എല്ലാവരും ശ്രദ്ധിച്ചു നോക്കിക്കോളീട്ടോ, ഞാൻ ശരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമുക്കത് വായിച്ചാൽ ഇങ്ങനെ കിട്ടും നമുക്ക് എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വായിക്കണം. ഞാൻ വായിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു തരൂ കേട്ടോ. ഓക്കെ. നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ 14-ാം പേജ് നമ്പർ എടുത്താൽ നമുക്ക് കാണുന്ന ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്താണ് അതിൻ്റെ തലക്കെട്ടൊന്ന് വായിച്ചു നോക്കൂ എല്ലാവരും. അൽ അസ്ഹാറു വൽ ഫറാശ, അൽ അസ്ഹാറു വൽ ഫറാശ, അല്ലേ? പൂക്കളും ചിത്രശലഭവും, അല്ലേ? ഇതാണ് ഈ പാഠത്തിൻ്റെ തലക്കെട്ട്. സിഞ്ചാബ് എവിടെ നിന്ന് മടങ്ങി? ആ സിഞ്ചാബ് ഹാദിഫിന്റെ വീട്ടിൽ നിന്ന് മടങ്ങി, അവൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. അവൻ്റെ കയ്യിൽ എന്തുണ്ട്? ജുവാഫത്തുൻ, വലിയ ഒരു പേരക്കയുണ്ട്. അടക്കാപ്പഴം എന്നൊക്കെ പറയില്ലേ നമ്മൾ, പേരക്കയുണ്ട്, അല്ലെങ്കിൽ ഗുവ എന്ന് പറയും ഇംഗ്ലീഷിൽ. ലിസ്യുഹാരിഹി, ലിസ്യുഹാരിഹി, അവൻ്റെ അദ്ദേഹത്തിൻ്റെ ചെറിയ മക്കൾക്ക് വേണ്ടി എന്താണ് കയ്യിലൊരു പേരക്കയുമായി ജുവാഫയുമായിട്ടാണ് നമ്മുടെ സിഞ്ചാബ് തൻ്റെ മക്കളിലെ അടുത്തേക്ക് വരുന്നത്. നോക്കൂ ഇനി എന്തായിരിക്കും സിഞ്ചാബ് അവിടെ എത്തുമ്പം മക്കള് കുട്ടികൾ കുട്ടികളോട് ആ ഹാദിഫിൻ്റെ ഹദീഖത്തിനെ കുറിച്ച് പറഞ്ഞ് കൊടുത്തത് എങ്ങനെയായിരിക്കും നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് പുസ്തകത്തിലെ പേജ് നമ്പർ 14-ലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. ഇനി ഞാൻ വായിക്കാൻ പോവാണേ. ഹുനാക ഹദീഖത്തുൻ വാസിഅത്ത് فيها أشجار كبيرة أثمارها لذيذة فيها جوافة نالجة. എന്താ പറഞ്ഞ ഹുനാക്ക പറഞ്ഞു കൊടുക്കുകയാണ് സിഞ്ചാബ്. ഹുനാക്ക അവിടെ, അവിടെയുണ്ട് എവിടെ? ഹദീഖത്തുൻ വാസിഅത്തുൻ, ഹാദിഫിന്റെ വീട്ടിൽ ഒരു വിശാലമായ തോട്ടമുണ്ട്. വാസിഅ എന്ന് പറഞ്ഞാൽ വിശാലമായ തോട്ടമുണ്ട്. ഫീഹ അതിലുണ്ട്, അഷ്ജാറുൻ ഷജറും പറഞ്ഞാൽ ഒരു മരത്തിന് ആ ഷജറു എന്ന് പറയാം, അല്ലേ? കുറേ മരങ്ങൾക്ക്, രണ്ടിൽ കൂടുതൽ മരങ്ങൾക്ക് അഷ്ജാറുൻ എന്ന് പറയും. അഷ്ജാറുൻ ഫീഹ അഷ്ജാറുൻ കബീറത്തുൻ, അവിടെ എന്തുണ്ട്? വലിയ മരങ്ങളുണ്ട്, വലിയ മരങ്ങളുണ്ട്. അസ്മാറുഹ അവിടെ പിന്നെ എന്തുണ്ട്? അസ്മാറുക ഫലങ്ങളുണ്ട്, അല്ലേ? അവിടെ ഉള്ളതൊക്കെ എന്താണ്? ഫലവൃക്ഷങ്ങളാണ്. ആ വൃക്ഷങ്ങളിലൊക്കെ കായ്ക്കനികളുണ്ട്. അസ്മാറുഹ അവിടെ ഫലങ്ങളുണ്ട്, കായ്ക്കനികളുണ്ട്, കായകളുണ്ട്. ലദീദ എങ്ങനെയുള്ളതാണ്? നല്ല രുചിയുള്ളതാണ്. ലദീദ രുചിയുള്ളതാണ്. ഫീഹ അവിടെയുണ്ട്, ജുവാഫത്തു നാളിജ നല്ല, അവിടെ നല്ല പഴുത്ത് പാകമായ നല്ല മധുരമുള്ള എന്തുണ്ട്? ജുവാഫയുണ്ട്. അവിടുന്ന് കിട്ടിയതാണ് സിഞ്ചാവിന്. അങ്ങനെയാണ് സിഞ്ചാവ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നോക്ക് താഴെ ചെറിയൊരു പാരഗ്രാഫ് നോക്കൂ. വഫിൽ ഹദീഖത്തി അഗ്റാസുൻ കസീറ അസ്ഹാറുഹ ജമീല ഔറാഖുഹ റായിഅ അൽ ഫറാശത്തു
തത്വീറു മിൻ സഹ്റത്തിൻ ഇലാ സഹ്റ എന്താ പറഞ്ഞു വഫിൽ ഹദീഖത്തി ആ തോട്ടത്തിൽ എന്താണ് മരങ്ങളും അതേപോലെ പഴുത്ത നല്ല പേരക്കയും മാത്രമല്ല ഇനി എന്താ ഉള്ളത് വഫിൽ ഹദീഖത്തി തോട്ടത്തിലുണ്ട് അഗ്റാസുൻ ചെടികളുണ്ട് കസീറ ധാരാളം ചെടികളുണ്ട് അസ്ഹാറുഹ ജമീല അതിലെന്തുണ്ട് ചെടികളിൽ നല്ല സഹ്റുൻ പറഞ്ഞാൽ ഒരു പൂവിലേ അസ്ഹാറുൻ പറഞ്ഞ പൂക്കളുണ്ട് ജമീല ഭംഗിയുള്ള പൂക്കളുണ്ട് ഔറാഖുഹ ഔറാഖുൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ വറഖുൻ എന്താ വറഖുൻ ഇല അല്ലേ ഇല ആ അപ്പൊ ഔറാഖുഹ അവിടെ എന്തുണ്ട് അതിനൊക്കെ ഇലയുണ്ട് റായിഹ ആ മരങ്ങൾക്കൊക്കെ നല്ല മനോഹരമായ അതിമനോഹരമായ ഇലകളും ഉണ്ട് അൽ ഫറാശത്തു തത്വീറു ഫറാശത്ത് എന്ത് ചെയ്യുന്നു ചിത്രശലഭം പൂമ്പാറ്റ തത്വീറു പറക്കുന്നു മിൻ സഹ്റത്തിൻ ഇലാ സഹ്റ ഒരു പൂവിൽ നിന്ന് ആ പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പറക്കുന്നു മിൻ സഹ്റത്തിൻ പൂവിൽ നിന്ന് ഇലാ സഹ്റത്തിൻ ആ മറ്റു പൂവിലേക്ക് എന്ത് ചെയ്യുന്നു ഇങ്ങനെ പാറി പറന്ന് കളിക്കുന്നു ഇതാണ് എന്ത് നമ്മുടെ സിഞ്ചാബ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഹാദിഫിൻ്റെ പൂന്തോട്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊടുത്തത് അവിടുന്ന് കൊണ്ടുവന്ന ഒരു നാളിജായ നല്ല പഴുത്ത നല്ല ജുവാഫയുമായിട്ടാണ് സിഞ്ചാബ് തൻ്റെ മക്കളിലേക്ക് വന്നത് അതാണ് നമ്മൾ ഈ കാണുന്ന ചിത്രം അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ആ നിങ്ങൾ ഹുനാക ഹദീഖത്തുൻ വാസിഅ എന്ന് മുതൽ നിങ്ങൾ അവിടുന്ന് തുടങ്ങുന്നത് മുതൽ നിങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കണം എല്ലാ വാക്കുകളും നിങ്ങൾ എന്ത് ചെയ്യണം ആ വായിച്ചു നോക്കി ആ ശരിക്കും മനസ്സിലാക്കണം കേട്ടോ അതിന് നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വീട്ടിലുള്ളവരോട് സഹായിക്കാം അവരോട് ചോദിക്കാം അപ്പോൾ ഉമ്മയെ ഉമ്മച്ചിയെ ഉപ്പാനെയൊക്കെ അടുത്തിരുത്തിക്കൊണ്ട് സംശയമുള്ളത് നിങ്ങൾക്ക് വായിക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾ വായിച്ചു വായിച്ചു വായിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കേൾപ്പിച്ചു തരണം കേട്ടോ നിങ്ങൾ കേൾപ്പിച്ചു തരണം അപ്പം സിഞ്ചാബ് തൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ആ എന്തിനെക്കുറിച്ചാ ആ അവരുടെ ഹാദിഫിൻ്റെ ഹദീഖത്തിനെ കുറിച്ച് നമ്മൾ ഇതിൽ നിന്ന് കേട്ടു അപ്പോൾ പുതിയ കുറേ പേരുകളും വാക്കുകളും ഒക്കെ നിങ്ങൾ പഠിച്ചില്ലേ അല്ലേ ആ കുറേ പുതിയ വാക്കുകൾ നമ്മളിതിൽ നിന്ന് പഠിച്ചു നിങ്ങളിത് പല തവണയായിട്ട് നിങ്ങളിത് എന്ത് ചെയ്യണം വായിച്ച് പഠിക്കണം ഇൻഷാല്ലാ നമുക്ക് എന്ത് ചെയ്യാം ഇനി ആ ഇനി ഇതിൻ്റെ ബാക്കി പാഠങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് അപ്പോൾ ഇത് അപ്പോഴേക്കും നിങ്ങൾ ഇത് നല്ല ഉഷാറായിട്ട് വായിക്കണം വായിച്ച് കേൾപ്പിച്ച് തരണം ഓക്കെ അപ്പോൾ സിഞ്ചാബ് നിങ്ങൾ പറഞ്ഞു കൊടുത്ത് കേട്ടില്ലേ എല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തില്ലേ അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷമാണ് തോന്നുന്നുണ്ട് ഇന്നത്തെ ക്ലാസ് അല്ലേ ഹാദിഫിൻ്റെ തോട്ടത്തെ ഹദീഖയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ സന്തോഷമായി നിങ്ങൾക്ക് അതിലുള്ള വസ്തുക്കളെയൊക്കെ കാണിച്ചു തന്നില്ലേ അല്ലേ അസ്ഹാറിനെ കാണിച്ചു തന്നു അല്ലേ അസ്മാറുകളെ കാണിച്ചു തന്നു പിന്നെ ജുവാഫയെ കാണിച്ചു ഒരുപാട് ചിത്രങ്ങളൊക്കെ കണ്ട് നല്ല സന്തോഷത്തിലാണ് ഇനി നിങ്ങൾ എന്ത് ചെയ്യണം ആ പാഠം എന്ത് ചെയ്യണം ആ നിങ്ങൾ വായിച്ചു നോക്കണം ഒരു പ്രാവശ്യം കൂടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആകെ കുറച്ച് വരികളേ ഉള്ളൂ അല്ലേ അത് എന്തൊക്കെയാണ് സിഞ്ചാബ് തൻ്റെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുത്തതെന്ന് ഒന്നും കൂടി നിങ്ങളിങ്ങനെ വായിച്ച് പഠിക്കണം നിങ്ങൾക്ക് അറിയുന്ന അക്ഷരങ്ങളും നിങ്ങൾ പഠിച്ച കുറേ വാക്കുകളൊക്കെയാണത് അത് വെച്ചിട്ടെല്ലാം ആ രണ്ട് ചെറിയ പാരഗ്രാഫ് അത് നിങ്ങൾ നല്ല മനോഹരമായി നിങ്ങൾ വായിച്ച് കേൾപ്പിക്കണം കേട്ടോ വായിച്ച് കേൾപ്പിക്കണം അങ്ങനെ ഇൻഷാല്ലാ ബാക്കി നമുക്ക് അവൻ്റെ ഹാദിഫിൻ്റെ തോട്ടത്തിൽ പഴങ്ങൾ മാത്രമൊന്നുമല്ല മറ്റും ചില വസ്തുക്കളൊക്കെ ഉണ്ട് മറ്റും ചില സാധനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അല്ലേ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കുറേ വസ്തുക്കളുണ്ട് അവയൊക്കെ കുറിച്ച് നമുക്ക് ഇൻഷാല്ലാ പഠിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം മാഷ് പറഞ്ഞതുപോലെ നിങ്ങൾ വായിച്ച് പലതവണ വായിച്ച് നോക്കി അങ്ങനെ നല്ല എളുപ്പത്തിൽ വായിക്കാൻ പറ്റുന്ന കുട്ടികളായി നിങ്ങൾ മാറണം ഇൻഷാ അല്ലാ ശുക്രലക്കും അസ്സലാമു അലൈക്കും